മലപ്പുറം താനൂരിൽ 22 പേരുടെ ജീവൻ നഷ്ടമാകാൻ ഇടയായ ബോട്ട് അപകടം. സംഭവത്തിൽ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. വിനോദയാത്രയ്ക്കായി ഒരുക്കിയ ബോട്ട് മത്സ്യബന്ധനത്തിനായി ഉപയോഗിച്ചതാണ് എന്ന പ്രാഥമിക വിവരങ്ങളാണ് അധികൃതർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ച ബോട്ട് മോഡിഫൈ ചെയ്തതാകാം എന്ന കാര്യത്തിൽ ഉറപ്പില്ലെങ്കിലും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. അറ്റ്ലാന്റിക് ബോട്ടിന് വിനോദസഞ്ചാരത്തിനുള്ള ബോട്ടായി ഉപയോഗിക്കാൻ ലൈസൻസ് കിട്ടിയതിൽ ദുരൂഹതയുണ്ടെന്നും ആരോപണങ്ങൾ ഉയരുകയാണ്. രൂപമാറ്റം നടത്തിയത് പൊന്നാനിയിലെ ലൈസൻസ് ഇല്ലാത്ത യാർഡിൽ വെച്ചാണെന്നും സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആലപ്പുഴ പോർട്ട് ചീഫ് സർവേയർ കഴിഞ്ഞ മാസം ബോട്ട് സർവേ നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ ശേഷമായിരുന്നു ഇത് യാത്രയ്ക്ക് തിരിച്ചത്. ഇത്തരം ബോട്ടുകൾക്ക് വിനോദസഞ്ചാരത്തിന് ലൈസൻസ് കൊടുക്കാറില്ലെന്നിരിക്കെ അറ്റ്ലാന്റിക്കിന് എങ്ങനെ ലൈസൻസ് ലഭിച്ചു എന്നാണ് അന്വേഷണം തുടരുന്നത്. ബോട്ടിന്റെ വശങ്ങളിൽ അപകടകരമായ രീതിയിൽ ആളുകൾക്ക് നിൽക്കാനും സൌകര്യം ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. അനുവദനീയമായതിലും കൂടുതൽ പേരുമായി യാത്ര പുറപ്പെട്ട ബോട്ടിലെ യാത്രക്കാർ കൂടുതൽ പേർ ബോട്ടിന്റെ വശത്തേക്ക് മാറിയതാണോ അപകടത്തിന് വഴിയൊരുക്കിയതെന്നതും സംശയമുണ്ട്. വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ യാത്ര ചെയ്യാനും ഒഴിവു സമയം ആഘോഷിക്കാനും ഇഷ്ടമുള്ളവരാണ് പൊതുവെ മലയാളികൾ. അക്കൂട്ടത്തിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് ജലഗതാഗത മാർഗം തന്നെയാണ്. അങ്ങനെയുള്ള ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടുതന്നെയാണ് ഇത്തരത്തിൽ ഹൗസ് ബോട്ട് വ്യവസായം കേരളത്തിൽ ഇത്രയധികം താഴ്ച വളർന്നത്. എന്നാൽ ഇങ്ങനെ ഹൗസ് ബോട്ട് വ്യവസായം താഴ്ച വളർന്നതോടെ അനധികൃതമായി ഇത്തരത്തിലുള്ള ബോട്ട് സർവീസുകൾ തുടങ്ങുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടെയാണ് ഈ ബോട്ട് അപകടം. ഹൗസ് ബോട്ട് തുടക്കത്തിലുണ്ടായിരുന്ന പല സുരക്ഷാ സംവിധാനങ്ങളും പോക്കറ്റടിച്ച കാഴ്ചയാണ് ഇതോടൊപ്പം കൂട്ടിവായിക്കപ്പെടേണ്ടത്. എന്തായാലും തരൂരിലെ ബോട്ട് അപകടത്തിൽ ദുരൂഹതയിൽ ബോട്ടുടമയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. താനൂർ സ്വദേശി നാസറിനെതിരെയാണ് കേസെടുത്തത്. ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൂട്ടിച്ചേർത്താണ് ഇയാൾക്കെതിരെ കേസ് ചുമത്തിയിരിക്കുന്നത്. മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് ബോട്ട് യാത്ര നടത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരളത്തെ കണ്ണീർ കടലിൽ മുക്കിയ താനൂർ ബോട്ട് ദുരന്തത്തിൽ 22 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. മരിച്ചവരിൽ 7 കുഞ്ഞുങ്ങളും 3 സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട്. അനുവദനീയമായതിലും കൂടുതൽ പേരെ കയറ്റിയാണ് അപകടത്തിൽ പെട്ട ബോട്ട് സർവീസ് നടത്തിയതെന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ കണക്കിൽ കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ടെന്നും നിഗമനത്തിൽ എത്തുകയാണ്. രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. NDFR സംഘവും ഫയർഫോഴ്സും എല്ലാം തുറമുഖ വകുപ്പ്, ഇൻലാൻഡ് നാവിഗേഷൻ എന്നിവരുടെ ലൈസൻസ് ബോട്ടിനുണ്ടെന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന പ്രാഥമിക വിവരം. ലൈസൻസ് നമ്പറും ബോട്ടിനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ മത്സ്യബന്ധനത്തിനായി ഉപയോഗിച്ചെന്ന് കരുതുന്ന ബോട്ടിനെ എന്തുകൊണ്ട് അനധികൃതമായി ലൈസൻസ് നൽകി എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ദുരന്തം വിളിച്ചു വരുത്തിയതാണെന്ന അഭിപ്രായങ്ങളും ഇതിനു പിന്നാലെ ഉയർന്നിട്ടുണ്ട്. കാരണം വൈകിട്ട് 5 മണിക്ക് ശേഷം സാധാരണ യാത്രാ ബോട്ടുകൾ സർവീസ് നടത്താറില്ല. സൂര്യാസ്തമയത്തിന് മുമ്പ് മടങ്ങിയെത്താൻ കഴിയാത്തതാണ് ഇതിന്റെ പ്രധാന കാരണം. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ബോട്ട് അപകടം 5 മണിക്ക് ശേഷം സർവീസ് തുടങ്ങിയതാണ് കാരണമായി മാറിയതെന്നും ജനങ്ങൾ പറയുകയാണ്. സംഭവത്തിൽ പ്രദേശവാസികൾ ഉൾപ്പെടെ അരിശവും പ്രതിഷേധവും അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. താനൂർ ബോട്ട് അപകടത്തിന് പിറകെ ബോട്ട് ജെട്ടിയിലെ പാലം കത്തിച്ചാണ് നാട്ടുകാർ പ്രതിഷേധം തീർക്കുന്നത്. കൊട്ടുങ്ങൽ ബീച്ചിലെ താൽക്കാലിക പാലമാണ് നാട്ടുകാർ ഇപ്പോൾ കത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട ബോട്ടിലേക്ക് യാത്രക്കാർ സഞ്ചരിച്ച പാലമാണ് നാട്ടുകാർ ഇപ്പോൾ കത്തിച്ച് പ്രതിഷേധം തീർത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.